അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയലാ ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا ومولانا وحبيبنا وشفيعنا ومصطفانا محمد وعلى آله وأصحابه وسلم بسم الله العليم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فَهَبْ لِي تَوْبَةً فَاغْفِرْ ذُنُوبِي فَإِنَّكَ غَافِرُ الذَّنْبِ الْعَظِيمِ. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഇതിൻ്റെ സംഘാടകർക്കും സഹായികൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം ഇരു ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മളെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും ഈ വിശുദ്ധ മാസത്തിൻ്റെ നരകമോചിതരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ലോകമെന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അല്ലാഹു നമുക്ക് മോചനം നൽകട്ടെ. മരണസമയത്ത് കാമിലായ ഈമാനോടുകൂടെ അല്ലാഹു നമ്മളെ മരിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വോയിസ് ഓഫ് റഹ്മാനിയ സംഘടിപ്പിക്കുന്ന റമദാൻ നമ്മുടെ മാസം എന്ന ക്യാമ്പയിൻ്റെ ഓൺലൈൻ പഠന ക്ലാസ്സിലാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ളത്. അല്ലാഹു നമ്മൾ നിന്ന് കബൂൽ ചെയ്യട്ടെ. സ്വർഗവിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലാഹു യദുഊ ഇലാ ദാരിസ്സലാം, അല്ലാഹു വിളിക്കുന്നത് സമാധാനത്തിൻ്റെ വീട്ടിലേക്കാണ്, അതായത് സ്വർഗത്തിലേക്ക്. നമുക്കറിയാമല്ലോ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരുപാട് കാര്യങ്ങൾ, ചെയ്യാതിരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം നമുക്ക് സ്വർഗം കിട്ടാനാണ്. എന്തൊക്കെ കാര്യങ്ങളാണോ അല്ലാഹു നമ്മളോട് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ വേണ്ടി നിർബന്ധിപ്പിച്ചത്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണോ
ചെയ്യരുത് എന്ന് നമ്മളോട് പറഞ്ഞത്. ഇതെല്ലാം സ്വർഗം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിലും ഈ സ്വർഗം എന്നുള്ളത് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഈ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞത് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് ഒരുക്കപ്പെട്ടതാണ് സ്വർഗം. മുത്തഖി എന്ന് പറയുന്നത് തഖ്വ ഉള്ള ആളാണല്ലോ. തഖ്വ എന്നാൽ തന്നെ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ പരിപൂർണമായും അനുസരിക്കുകയും അല്ലാഹു നിരോധിച്ച കാര്യങ്ങളെ പരിപൂർണമായും വർജിക്കുകയും ചെയ്യലാണല്ലോ തഖ്വ എന്നുള്ളത്. അങ്ങനെ തഖ്വ ഉള്ള ആളുകളെയാണല്ലോ മുത്തഖി എന്ന് പറയുന്നത്. ആ മുത്തഖീങ്ങൾക്കാണ് സ്വർഗം ഒരുക്കപ്പെട്ടത് എന്ന് ഖുർആൻ പറയുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞതും അല്ലാഹു നമ്മളോട് അരുതു എന്ന് പറഞ്ഞതും ഇതെല്ലാം നമ്മൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയിട്ടാണ്. അതുവഴി നമുക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അല്ലാഹു നമ്മളോട് നിസ്കരിക്കാൻ പറയുന്നതും നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞതും സകാത്ത് കൊടുക്കാൻ പറഞ്ഞതും തുടങ്ങിയ ഏത് കാര്യങ്ങളാണെങ്കിലും അതെല്ലാം പറയുന്നത് നമുക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കള്ളു കുടിക്കരുതെന്നും വ്യഭിചാരവുമായി അടുത്തു പോകരുത് എന്നും തുടങ്ങിയ ഒരുപാട് നിരോധനങ്ങൾ ഇതെല്ലാം അല്ലാഹു നമ്മളോട് അത് ചെയ്യരുത് എന്ന് പറഞ്ഞത് നമുക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സ്വർഗത്തേക്കാണ് അല്ലാഹു നമ്മളെ വിളിക്കുന്നത്. ആ സ്വർഗം നേടാൻ, ആ സ്വർഗത്തിൽ നമ്മൾ എത്താൻ നമ്മൾ ഈ ദുന്യവിയായ ജീവിതത്തിൽ അതിനു വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്താണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള അർഹത, ആ അർഹത ഏതാണെന്ന് മനസ്സിലാക്കി നമ്മൾ ആ അർഹതയിൽ നമ്മൾ എത്തിപ്പെടേണ്ടവരാണ്. സ്വർഗലോകത്തെ അല്ലാഹു പടച്ചപ്പോ സ്വർഗത്തോട് അല്ലാഹു പറഞ്ഞു, അത്രേ തക്കല്ലമീ, നീ സംസാരിക്കണം, നീ സംസാരിക്ക് എന്ന് വിശുദ്ധമായ സ്വർഗത്തോട് അല്ലാഹു പറഞ്ഞപ്പോ ഫതകല്ലമത്ത്, അങ്ങനെ സ്വർഗം സംസാരിക്കുകയാണ്. എന്താണ് സ്വർഗം സംസാരിക്കുന്നത്? സ്വർഗം സംസാരിക്കുന്നതിനെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സൂറത്തുൽ മുഅ്മിനൂൻ എന്ന അധ്യായത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ സ്വർഗം സംസാരിച്ച ആ സംസാരത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على زواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. സ്വർഗം സംസാരിച്ചതിന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു, ഈമാനുള്ളവർ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഈമാനാണ് വിജയത്തിൻ്റെ മാനദണ്ഡം. ഈമാൻ ഉണ്ടെങ്കിലേ വിജയമുള്ളൂ. ശാശ്വതമായ വിജയം അത് ഈമാനുള്ളവർക്ക് മാത്രമാണ്, മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. ഈമാനില്ലാത്ത വിജയം അത് ശാശ്വതമായ വിജയമല്ല, അത് നൈമീഷികമായ വിജയമാണ്. അപ്പോൾ ശാശ്വതമായ ഒരാൾക്ക് വിജയമുണ്ടാകണമെങ്കിൽ അതിൻ്റെ മാനദണ്ഡം അതും ഈമാനാണ്, വിശ്വാസമാണ്. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞത്, സ്വർഗം പറഞ്ഞതായിട്ട് ഖുർആൻ പറഞ്ഞത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. ഇനി ആ മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ പറയുകയാണ്.
അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവർക്കുള്ള നിസ്കാരങ്ങളിൽ ഖുശു ഉള്ളവരാണ്, ഭയഭക്തിയുള്ളവരാണ്, ആത്മാർത്ഥത ഉള്ളവരാണ്. നിസ്കരിക്കുന്ന സമയത്ത് മറ്റു ചിന്തകളില്ലാതെ, മറ്റുള്ള ചിന്തകളൊന്നുമില്ലാതെ പരിപൂർണമായ ഖുശുഓടെ നിസ്കരിക്കുന്ന ആളുകളാണവർ. നമുക്കിന്ന് ഏറ്റവും വലിയ പ്രശ്നം നിസ്കരിക്കുമ്പോൾ ഖുശു കിട്ടുന്നില്ല എന്നതാണ്. നിസ്കാരത്തിൽ ഖുശു ലഭിക്കാത്തതാണ് നമ്മുടെ പ്രശ്നം. എന്തേ അത് ലഭിക്കാത്തത്? അത് ലഭിക്കാത്തതിൻ്റെ കാരണം കൂടിയാണ് അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത്, വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിദൂൻ, അവർ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് പരിപൂർണമായും ഒഴിഞ്ഞു നിൽക്കുന്നവരാണ്. നിസ്കാരത്തിൽ ഖുശു കിട്ടാതിരിക്കാനുള്ള കാരണത്തെക്കുറിച്ചാണ് അടുത്ത ആയത്തിൽ പറഞ്ഞത്. വ്യാഖ്യാതാക്കൾ അങ്ങനെയാണ് വിശദീകരിക്കുന്നത്, വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിദൂൻ, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് പരിപൂർണമായും അകന്നു നിൽക്കുന്നവരാകണം. ഒരാൾ കൂടുതൽ അനാവശ്യമായ കാര്യങ്ങൾ ഇടപെടുമ്പോൾ പിന്നീട് വന്നിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ വന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് നിസ്കരിക്കാൻ കൈകെട്ടിയാൽ അവന് ചിന്ത വരുന്നത് അവൻ ഇടപെട്ട അനാവശ്യ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചുള്ള ചിന്തയും അതിനെക്കുറിച്ചുള്ള ആലോചനയും അവൻ്റെ മനസ്സിലിങ്ങനെ വരികയാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഖുശൂ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് ദുനിയാവിൻ്റെ ജീവിതത്തുന്യവിയായ ജീവിതത്തിൽ നമ്മൾ അനാവശ്യമായ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഇടപെട്ടാൽ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവില്ല. തുടർന്ന് ഖുർആൻ പറഞ്ഞ മുഅ്മിനീങ്ങളുടെ വിശേഷണം, വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ കൃത്യമായും സകാത്ത് കൊടുക്കുന്നവരാണ്. അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് നിശ്ചിതമായ കണക്കെത്തിയാൽ, നിശ്ചിതമായ സമയമെത്തിയാൽ ആ സക്കാത്തിൻ്റെ കണക്കാക്കിയിട്ട് അവർ സക്കാത്ത് കൊടുക്കുന്നവരാണ്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർ അവർക്കുള്ള ഗുഹ്യം സൂക്ഷിക്കുന്നവരാണ്. അവർ ലൈംഗിക ശുദ്ധിയുള്ളവരാണ്. ഇല്ല അലാ സുബാജിഹിം ഔ മാ മലക്കത്ത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ, ഹലാലായ വിവാഹത്തിലൂടെ നിക്കാഹിലൂടെ അവർക്ക് ഹലാലാകുന്നതിൽ മാത്രം അവർ ഗുഹ്യം അവർ ഉപയോഗിക്കുന്നവരാണ്. അവർക്ക് ഹലാലായി ലഭിക്കുന്നതിൽ അപ്പുറം അവരുടെ ലൈംഗിക ആഗ്രഹം അവർ പൂർത്തീകരിച്ചാൽ അവർ അള്ളാഹുവിനോട് അതിക്രമം കാണിക്കുന്നവരാണ്. വല്ലദീനഹും ലി അമാനാത്തിഹിം വഅഹ്ദിഹിം റാഊൻ, അവർ കരാറ് പാലിക്കുന്നവരാണ്, വിശ്വാസവഞ്ചന നടത്താത്തവരാണ്. ആർക്കെങ്കിലും വാക്ക് കൊടുത്താൽ അത് കൃത്യമായും പാലിക്കുന്നവരാണ്, വിശ്വാസത്തിൽ വഞ്ചന നടത്താത്തവരാണവർ. വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ, അഞ്ച് നേരം നിസ്കാരം കൃത്യമായും നിസ്കരിക്കുന്നവരാണവർ, നിസ്കാരത്തിൻ്റെ സമയക്രമം പാലിക്കുന്നവരാണ്. ഇപ്പോൾ നിസ്കാരമെന്നുള്ളത് അത് നിസ്കരിക്കലല്ല വിഷയം, ഓരോ നിസ്കാരങ്ങളും അതതിൻ്റെ സമയത്തിൽ തന്നെ നിസ്കരിച്ച് വിട്ടലാണ് നിസ്കാരത്തിൻ്റെ ശരിയായ രൂപം. വിശുദ്ധമായ ഖുർആൻ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞെടുത്തെല്ലാം ഉപയോഗിച്ചത് അഖാമസ്വലാത്താലും യുഖീമൂനസ്വലാത്താലും ഇഖാമത്തുസ്വലാത്ത് എന്നാണ്. അത് നിലനിർത്തുന്നവരാകണം. നിസ്കരിക്കുന്നു എന്നതല്ല വിഷയം, നിസ്കാരത്തെ നിലനിർത്തലാണ് വിഷയം. അതതിൻ്റെ സമയക്രമത്തിൽ തന്നെ നിസ്കരിക്കുന്നവരാകണം നമ്മൾ. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഉലാഇകഹുമുൽ വാരിസൂൻ, അവരാണ് യഥാർത്ഥത്തിൽ അനന്തരാവകാശികൾ. എന്താണ് അവർ അനന്തരം എടുക്കുന്നത്? അല്ലദീന യരിസൂനുൽ ഫിർദൗസ്, സ്വർഗത്തെയാണ് അവർ അനന്തരമായി അവർക്ക് ലഭിക്കുന്നത്. ഹും ഫീഹാ ഖാലിദൂൻ, ആ സ്വർഗത്തിൽ അവർ ശാശ്വതരാണ്. അവർ സ്വർഗത്തിലേക്ക് എത്തിയാൽ പിന്നീട് ആ സ്വർഗത്തിൽ അവർ ശാശ്വതരാണ്. പിന്നീടൊരിക്കൽ നരകത്തിലേക്ക് പോവേണ്ട അവസ്ഥ അവർക്ക് വരില്ല. പിന്നീട് ശാശ്വതമായി അവർ സ്വർഗീയ ആരാമത്തിൽ ജീവിക്കുന്നവരാണ്. ഇതാണ് സ്വർഗലോകത്തെ അള്ളാഹു പടച്ചപ്പോ തക്കല്ലമീ എന്ന് പറഞ്ഞപ്പോ സ്വർഗം പറഞ്ഞ കാര്യങ്ങളാണിത്. അപ്പോൾ ഒരു സ്വർഗത്തിലേക്ക് ഒരാൾക്ക് എത്താനുള്ള അർഹത എന്താണെന്ന് നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാകുന്നു. അള്ളാഹു നമുക്ക് എല്ലാ അർഹതയുള്ളവരാക്കി അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ.
ഈ അർഹതകളെല്ലാം നേടി സ്വർഗത്തിലെത്താൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. നമ്മളിങ്ങനെ നിരന്തരമായി സ്വർഗത്തെ അള്ളാഹുവിനോട് തേടുന്നവരാകണം. ഈ വിശുദ്ധമായ റമളാനിൽ പോലും നാല് കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അതിലൊന്ന് പറഞ്ഞത് അള്ളാഹുവിനോട് സ്വർഗം തേടുന്നതിനെ നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന. അതുകൊണ്ടല്ലേ നമ്മൾ സാധാരണ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, അള്ളാഹുവേ നിന്നോട് ഞങ്ങൾ സ്വർഗത്തെ തേടുന്നു എന്ന് ഈ മാസത്തിൽ എല്ലായ്പ്പോഴും ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ടല്ലോ. ആ പ്രാർത്ഥന നടത്താൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളോട് ആവശ്യപ്പെട്ടതാണ് നിങ്ങൾ ഈ മാസം വന്നാൽ ഈ മാസത്തിൽ നാല് കാര്യങ്ങൾ വർദ്ധിപ്പിക്കണം. അതിലൊന്നാണ് സ്വർഗത്തെ തേടുക എന്നുള്ളത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം അള്ളാഹുവിൻ്റെ ഔദാര്യമുണ്ടെങ്കിലേ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയുള്ളൂ. എത്ര ഇബാദത്തെടുത്താലും നമ്മൾ എത്ര നിസ്കരിച്ചാലും നോമ്പ് നോറ്റാലും അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലെങ്കിൽ സ്വർഗത്തിലെത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല, നമുക്കാർക്കും കഴിയില്ല. അതുകൊണ്ടല്ലേ സ്വർഗത്തിലേക്ക് എത്തിയുടനെ, സ്വർഗീയ ഭവനത്തിലേക്ക് എത്തിയാൽ ഓരോരുത്തരും ആദ്യമായി പറയുന്നത് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ, ഈ ഒരു സ്വർഗത്തിലേക്ക് നമ്മളെ നയിച്ച അള്ളാഹുവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നതിനേക്കാണ് സർവസ്തുതയും. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകിയില്ലായിരുന്നുവെങ്കിൽ, ഇവിടേക്ക് ഞങ്ങൾ നീ എത്തിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും അത് കിട്ടുമായിരുന്നില്ല എന്ന് സ്വർഗത്തിലേക്ക് എത്തിയ മുഅ്മിനീങ്ങൾ ആദ്യമായി അള്ളാഹുവിനോട് പറയുമത്രേ. ഇനി ആ സ്വർഗത്തിൻ്റെ വിശേഷണങ്ങൾ ഒരുപാടുണ്ട്. വിശുദ്ധമായ ഖുർആനും വിശുദ്ധ ഹദീസുകളിലും ഒരുപാട് സ്വർഗീയ സുഖങ്ങളെക്കുറിച്ച്, സ്വർഗീയ ആരാമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ഫിൽ ജന്നത്തി ലഗുറഫ യുറാ ലാഹിറുഹാ മിൻ ബാത്തിനിഹാ വബുതൂനുഹാ മിൻ ളുഹൂരിഹാ. തീർച്ചയായും സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട്. യുറാ ലാഹിറുഹാ മിൻ ബാത്തിനിഹാ, അതിൻ്റെ ഉള്ളിലിരുന്നാൽ തന്നെ പുറം ലോകമൊത്തം കാണും. വബുത്തൂനുഹാ മിൻ ളുഹൂരിഹാ, അതിൻ്റെ ഉൾഭാഗം പുറമെയുള്ള ആളുകൾക്കും കാണാൻ കഴിയുന്ന രീതിയിലാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, ഈ സ്വർഗത്തിൻ്റെ വിശേഷണം പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, ഖീല യാ റസൂലല്ലാ ലിമൻ ഹാദിഹിൽ ഗുറഫ്, ആർക്കാണ് നബിയേ ഈ ഒരു കൊട്ടാരം, ഈ ഒരു പ്രത്യേകമായ അറ ആർക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു ഒരുക്കി വെച്ചത്? അള്ളാഹുവിൻ്റെ റസൂൽ മറുപടി പറയുന്നു, ലിമൻ ത്വയ്യബൽ കലാം വഅത്വഅമ ത്വആം വഅദാമ സ്വിയാം വസ്വല്ല ബില്ലൈലി വനാസുനിയാം. നാല് കൂട്ടർക്കാണ് അള്ളാഹു ഈ സ്വർഗമൊരുക്കി വെച്ചത്. നാല് ഗുണങ്ങളുള്ളവർക്ക്. അതിലൊന്നാമത്തായി പറഞ്ഞത് ലിമൻ ത്വയ്യബൽ കലാം, സംസാരം സൂക്ഷിച്ചവൻ, സംസാരം പരിശുദ്ധമാക്കിയവൻ, നല്ല സംസാരങ്ങൾ സംസാരിച്ചവൻ, സംസാരം കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്തവൻ. ഇവൻ്റെ സംസാരം കൊണ്ട് മറ്റുള്ളവർ വേദനിക്കുകയോ വിഷമിക്കുകയോ ചെയ്യാത്ത പക്ഷം ാണ് ത്വയ്യബൽ കലാം. സംസാരം, നല്ല സംസാരമാകൽ അത് ആവശ്യമാണ് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു അർഹതയാണത്. ഒരു ആബിദത്തായ ഒരു സ്ത്രീയെ പറ്റി അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ അവളുടെ നിസ്കാരം, അവളുടെ നോമ്പ്, നല്ല നിസ്കരിക്കുന്ന ആളാണ്, നല്ല നോമനുഷ്ഠിക്കുന്ന ആളാണ്, സദഖ കൊടുക്കുന്ന ആളാണ്, സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്യുന്ന ആളാണ്, അങ്ങനെയുള്ള ഒരു സ്ത്രീയെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ, എന്നിട്ട് അവസാനം പറഞ്ഞുവല്ലോ, എന്നാലും ഈ ഗുണങ്ങളൊക്കെ അവൾക്കുണ്ടെങ്കിലും, നിസ്കാരം നോമ്പും മറ്റുള്ള സൽക്കർമ്മങ്ങളും ഒരുപാടുണ്ടെങ്കിലും, അവളുടെ സംസാരം കൊണ്ട് അവൾ അയൽവാസിയെ വേദനിപ്പിക്കുന്ന ആളാണ്. അയൽവാസി ഇവളുടെ സംസാരം കൊണ്ട് വിഷമിക്കുന്ന രീതിയിലാണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ റസൂല് പറഞ്ഞില്ലേ ഹയ ഫിന്നാർ, എന്നാൽ ആ സ്ത്രീ നരകത്തിലാണ്. നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ ആയില്ല, അവളുടെ സംസാരവും നല്ല രീതിയിലാകണം. നല്ല രീതിയിൽ സംസാരിച്ചാൽ മാത്രമേ സ്വർഗത്തിലേക്ക് പോവാൻ കഴിയുകയുള്ളൂ.
അതുകൊണ്ട് മനസ്സിലാക്കണം പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ പലപ്പോഴും തമാശക്ക് പോലും പലതും പലരെയും പറയലുണ്ടല്ലോ. മുഖല്ലലായ നജസ്സായ ജീവികളുടെ പേര് പറഞ്ഞ് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന രീതി, അതുപോലെ വാത്തുറന്നാൽ അസഭ്യങ്ങളും ചീത്തവാക്കുകളും ഉപയോഗിക്കുന്നവർ, ഇതെല്ലാം നാം അവസാനിപ്പിക്കേണ്ടതാണ്. നോമ്പിനെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ ലൈസലില്ലാഹി ഹജ്ജത്തു എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന് അത്തരക്കാരുടെ നോമ്പാവശ്യമില്ല. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവർ നോമ്പനുഷ്ഠിച്ചു കൊണ്ട് വയറ് വശന്നത് കൊണ്ട് അവർക്ക് കാര്യമായില്ല. അസഭ്യമായ വാക്കുകളും അസഭ്യമായ പ്രവർത്തനങ്ങളിൽ നിന്നും പരിപൂർണമായും മോചിതരായാൽ മാത്രമാണ് അവർക്ക് നോമ്പിന്റെ പ്രതിഫലമെന്നുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതാണ് ഈ സ്വർഗസുഖങ്ങൾ. ഒന്നാമത്തതായിട്ട് പറഞ്ഞത് തയ്യബൽ കലാം, സംസാരം നല്ലതാക്കണം, നല്ല രീതിയിലുള്ള സംസാരമാക്കണം. രണ്ടാമത്തതായി പറഞ്ഞത് അന്നദാനം നൽകൽ, ഭക്ഷണം നൽകൽ. മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുന്നത് അന്നദാനം മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കേറെ ഇഷ്ടമായിരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മറ്റുള്ളവർക്ക് സദ്യയുണ്ടാക്കി വിളമ്പുന്നത് ഏറെ ഇഷ്ടപ്പെട്ട ആളായിരുന്നു. ഇസ്ലാമിൽ ഏറെ പുണ്യമുള്ള കാര്യമാണ് അന്നദാനം ചെയ്യലെന്നുള്ളത്. ഭക്ഷണം മറ്റുള്ളവർക്ക് ഭക്ഷിപ്പിക്കാം, അതാ സ്വർഗത്തിലേക്ക് എത്തുന്ന ആളുകളുടെ വിശേഷണമായിട്ട് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. മുത്തഅലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, ആലിമീങ്ങൾക്ക് പള്ളിയിലെ ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, പ്രത്യേകിച്ചും റമദാൻ മാസങ്ങളിൽ നോമ്പ് തുറക്കാനും അത്താഴം കഴിക്കാനും വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായും ഭക്ഷണമുണ്ടാക്കി വിളമ്പുന്നവർ വലിയ പുണ്യകാര്യമാണ്. സ്വർഗത്തിലേക്ക് എത്താനുള്ള അർഹത ലഭിക്കുന്ന കാര്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് വാദാമസ്വയാം, നോമ്പ് പതിവാക്കുന്നവർ വിശുദ്ധമായ റമദാൻ മാസത്തിനായാലും റമദാൻ മാസം അല്ലാത്ത സമയങ്ങളിൽ എല്ലാ തിങ്കളാഴ്ച വ്യാഴാഴ്ചകളിൽ അതല്ലെങ്കിൽ സുന്നത്തായ മറ്റു നോമ്പുകൾ, ഇങ്ങനെ നോമ്പ് പതിവാക്കുന്ന ആളുകൾക്കുമാണ് സ്വർഗത്തിൻ്റെ ആ പ്രത്യേകമായ കൊട്ടാരം ലഭിക്കുന്നത്. നാലാമത്തത് രാത്രി നിസ്കരിക്കുന്ന ആളുകൾ, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എഴുന്നേറ്റ് അള്ളാഹുക്ക് വേണ്ടി നിസ്കരിക്കുന്ന ആളുകൾ, തഹജ്ജുദാവട്ടെ മറ്റു നിസ്കാരങ്ങളാവട്ടെ, ആ നിസ്കാര പതിവുള്ളവർ, അവർക്കാണ് സ്വർഗത്തിൻ്റെ ആ പ്രത്യേകമായ അനുഗ്രഹം അള്ളാഹു നൽകുന്നത്. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞ നാല് കാര്യങ്ങൾ, ആ നാല് കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ സ്വർഗത്തിൻ്റെ ഉന്നതമായ സുഖ ആരാമങ്ങളിലെത്താൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ഹദീസിന് സമാനമായ മറ്റൊരു ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നു, അൽ ജന്നത്തു മുസ്താഖത്തുൻ ഇലാ അർബഅത്തി നഫർ, താലിൽ ഖുർആൻ വഹാഫിലിൽ ലിസാൻ വമുത്വഇമിൽ ജിആൻ والصائمين في شهر رمضان الجنه مشتاقه الى اربعه نفر നാല് വിഭാഗം ആളുകളെ സ്വർഗം ആഗ്രഹിക്കുകയാണ്, സ്വർഗം കൊതിക്കുകയാണ്, അവർ എന്നിലേക്ക് വരണമെന്ന് സ്വർഗം ആഗ്രഹിക്കുകയാണ്. ഏതാണ് ആ നാല് വിഭാഗം? ഒന്നാമത്തേത് താലിൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ആളുകൾ, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ. ഇത് വിശുദ്ധമായ റമദാൻ മാസമാണ്. ഷഹ്ർ റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്നതാണ്. അപ്പോൾ ഈ വിശുദ്ധമായ മാസത്തിൽ ഖുർആൻ ഓതുന്ന നമ്മൾ വർദ്ധിപ്പിക്കണം, ഖുർആൻ പാരായണം നാം ശീലമാക്കണം, വർദ്ധിപ്പിക്കണം. റമദാൻ അല്ലാത്തപ്പോഴും നിത്യമായും ഖുർആൻ ഓതുന്ന പതിവ് നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെയുള്ള ആളുകളെയാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. അവർ എന്നിലേക്ക് വരണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഖുർആൻ ഓതുന്നവർ. മാത്രമല്ല ഖുർആൻ ഓതുന്ന ആളുകൾ അവരുടെ ഹൃദയമെന്നും ശുദ്ധിയുണ്ടാകും.
മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് സംഭവിക്കുന്ന രോഗങ്ങൾ, ആ രോഗങ്ങളുടെ ഏറ്റവും വലിയ ഒരു ചികിത്സയാണ്, മരുന്നാണ് വിശുദ്ധമായ ഖുർആൻ ഓതലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇരുമ്പുകൾക്ക് തുരുമ്പ് പിടിക്കുന്നത് പോലെ മനുഷ്യ ഹൃദയങ്ങൾക്ക് ബാധിക്കുന്ന തുരുമ്പിനെ പരിഹാരം, അതിനെ ചികിത്സിക്കാനുള്ള മാർഗം വിശുദ്ധമായ ഖുർആൻ ഓതലാണെന്ന് ഷഫിയുന റസൂലുള്ളാഹി മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമ തങ്ങൾ അസ്കിയയിൽ പറയുന്നുണ്ടല്ലോ, വദവാഉ ഖൽബിൻ ഖംസതും ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്തുനിൽ ഖലാ. മനുഷ്യന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കാനുള്ള മരുന്നുകൾ അഞ്ചാണ്. അതിലൊന്നാമത്തതായി പറഞ്ഞതും തിലാവത്തൻ പരിശുദ്ധമായ ഖുർആൻ ഓതലാണ്. അപ്പൊ ഖുർആൻ ഓതുന്നവർ സ്വർഗം ആഗ്രഹിക്കുന്നു. സ്വർഗം ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ വിഭാഗം മുഹാഫിലുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്നവർ. നേരത്തെ പറഞ്ഞ ഹദീസിൽ തയ്യബൽ കലാം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഇവിടെ ഹാഫിലുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്നവർ അസഭ്യങ്ങളിൽ നിന്ന്, പരദൂഷണങ്ങളിൽ നിന്ന്, കളവിൽ നിന്ന്, ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് നാവിനെ സൂക്ഷിച്ച് നല്ലത് മാത്രം പറയാൻ, നല്ലത് മാത്രം ഉച്ചരിക്കാൻ നാവ് ഉപയോഗിക്കുന്നവർ. മൂന്നാമത്തെ വിഭാഗം വമുത്തഇമുൽ ജിആൻ, വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുന്നവർ. നാലാമത്തത് വസ്വായിമീന ഫീ ശഹ്രി റമളാൻ, വിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ, ഇവർ സ്വർഗം ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഷഫിയുന റസൂലുള്ളാഹി. അള്ളാഹു ഈ നാല് വിഭാഗത്തിലും നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ സ്വർഗത്തിലേക്ക് എത്തിയാൽ സ്വർഗത്തിൽ വിവിധങ്ങളായ വിവിധ തരത്തിലുള്ള സുഖ സൗകര്യങ്ങൾ ഉണ്ടാകും. അതിലും ഏറ്റവും ചെറിയ സൗഭാഗ്യം, സ്വർഗത്തിൽ എത്തുന്നവരിൽ ഏറ്റവും ചെറിയ സ്ഥാനത്തുള്ളവർക്ക് കിട്ടുന്ന സൗഭാഗ്യം റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിക്കുന്നു. ഇന്ന അദ്നാ അഹ്ലിൽ ജന്നതി മൻസിലത്തൻ, സ്വർഗത്തിലേക്ക് എത്തുന്ന ആളുകളിൽ ഏറ്റവും താണവർ എന്ന് പറഞ്ഞ സ്വർഗത്തിൽ ഏറ്റവും ചെറിയ സ്ഥാനക്കാർക്ക് കിട്ടുന്ന സൗഭാഗ്യം, 2000 കൊല്ലം ഒരു കുതിരപ്പുറത്ത് ഓടി എത്തുന്നത്ര യാത്ര, 2000 ഒരു കുതിരപ്പുറത്തേറെ 2000 വർഷം എത്ര ദൂരം പോകാൻ കഴിയുമോ, അത്രയേറെ വലിയ സാമ്രാജ്യത്തിന്റെ ഉടമയാകും സ്വർഗത്തിലെ ഏറ്റവും ചെറിയ സ്ഥാനത്തുള്ളവർക്ക് അള്ളാഹു കൊടുക്കുന്ന സൗഭാഗ്യം. എന്നാലോ പിന്നെ ഏറ്റവും വലിയ സ്ഥാനം, വഇന്ന അഫ്ളലഹും ബിമൻസിലത്തിൻ وإن فضل لهم منزلة لمن ينظر إلى وجه الله كل يوم مرتين. സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ സൗഭാഗ്യം, അള്ളാഹുവിൻ്റെ നിഖായിലേക്ക്, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ നിഖായിനെ ഓരോ ദിവസവും 2 വട്ടം കാണുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ, ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതാണല്ലോ ലിഖാഉല്ലാ, അള്ളാഹുവിനെ കണ്ടുമുട്ടലാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരിഫ്യങ്ങളൊക്കെയും ആഗ്രഹിച്ചതാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടലാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയും അങ്ങനെയായിരുന്നുവല്ലോ, അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ലദ്ദത്തൻ നളരി ഇലാ വജ്ഹിക് വശൗഖ് ഇലാ ലിഖായിക്, അല്ലാഹുവേ ഞാൻ നിന്നോട് തേടുന്നു, ലദ്ദത്തൻ നളരി ഇലാ വജ്ഹിക്, നിന്റെ മുഖത്തേക്ക് നോക്കുന്നതിലുള്ള ആ ആനന്ദത്തെ ഞാൻ നിന്നോട് തേടുന്നു, ആ ഒരു രസത്തെ നിന്നോട് ഞാൻ ആവശ്യപ്പെടുന്നു. വശൗഖ് ഇലാ ലിഖായിക്, നിന്നെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം മുന്നിലേക്ക് നീ നൽകണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് തേടുമായിരുന്നു. ഇത് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഈ പ്രാർത്ഥനയ്ക്ക് ഒരാൾക്ക് ഉത്തരം കിട്ടിയാൽ, പിന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റു ഭയങ്ങളില്ല, മരിക്കുന്ന സമയത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ദുആക്ക് ഉത്തരം കിട്ടിയാൽ പിന്നീട് അവൻ്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പത്തിലാക്കും. പിന്നീട് മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കും, നല്ല സ്വാലിഹീങ്ങളുടെ മരണമുണ്ടാകും. മരണശേഷമുള്ള എല്ലാ ഘട്ടങ്ങളിലും അവന് വിജയമുണ്ടാകും. കാരണം സ്വർഗീയ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സുഖം അവനക്ക് ലഭിക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ മറ്റെല്ലാ സുഖങ്ങളും ഇവനക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മരിക്കുക എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് ഭയമില്ല, അവർക്ക് സന്തോഷമാകും. അതുകൊണ്ടല്ലേ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുമ്പോൾ, മരണമാസന്നമായി കിടക്കുമ്പോൾ
വളരെ വിഷമത്തോട് ഭാര്യ കരയുമ്പോൾ ആ കറുബത്ത എന്ന് പറയും, പിന്നെ ദുഃഖമേ എന്ന് പറയുമ്പോഴും മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു സന്തോഷത്തോടെ പറഞ്ഞത് വാ തുറബ എൻ്റെ സന്തോഷമേ എന്നാണ്. എൻ്റെ ദുഃഖമേ എന്ന് ഭാര്യ വിളിച്ച് പറയുമ്പോഴും എനിക്കെന്തൊരു സന്തോഷമാണെന്ന് വിളിച്ച് പറഞ്ഞതിൻ്റെയും അടിസ്ഥാനം അള്ളാഹുവിൻ്റെ ലിഖാഇനെ കണ്ടുമുട്ടാനുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ്. അള്ളാഹു നമുക്കും അതിൻ്റെ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ സ്വർഗത്തിലേക്ക് എത്താനുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം. അതിനുവേണ്ടി ദുനിയാവിൽ നമ്മൾ ഒരുപാട് സെൽഫ് കർമ്മങ്ങൾ ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുവല്ലോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫീലൽ ഖൈറാത്ത്, അള്ളാഹുവേ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് എനിക്ക് നീ നൽകണം. വതർക്കൽ മുൻകറാത്ത്, തിന്മകൾ ഒഴിവാക്കാനുള്ള കഴിവും എനിക്ക് നീ നൽകണം. വഹബ്ബൽ മസാക്കീൻ, മിസ്കീന്മാരെ പാവങ്ങളെ സ്നേഹിക്കാനുള്ള പാവങ്ങളോടുള്ള സ്നേഹത്തെ എനിക്ക് നീ നൽകണം. ഞാൻ നിന്നോട് ചോദിക്കുകയാണ് റബ്ബേ എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പം ഈ പ്രാർത്ഥനയൊക്കെയും സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ദുനിയാവിൽ നമ്മൾ കുറച്ചൊക്കെ പ്രയാസപ്പെടേണ്ടി വരും. രണ്ട് ലോകത്തും പ്രയാസമുണ്ടാവൂല, രണ്ട് ലോകത്തും സന്തോഷമുണ്ടാവൂല എന്നാണല്ലോ ഇസ്ലാമിൻ്റെ തത്വം തന്നെ. അള്ളാഹുവിൻ്റെ ഒരു ഖുദുസിയായ ഹദീസിൽ അള്ളാഹു പറയുന്നു, വഇസ്സതി വജലാലി ലാ അജ്മഉ അലാ അബ്ദി അംനൈൻ വലാ ഖൗഫൈൻ, എൻ്റെ പ്രതാപം തന്നെയാണ് സത്യം, ഞാൻ എൻ്റെ ഒരു അടിമയുടെ മേൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടൂല. ഒന്നെങ്കിൽ രണ്ട് നിർഭയത്വം, അല്ലെങ്കിൽ രണ്ട് ഭയം, ഇതൊരിക്കലും ഒരുമിച്ച് കൂട്ടൂല എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഒരാൾക്ക് സന്തോഷമുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം വല്ലാത്ത സന്തോഷമാണ്, തോന്നിവാസ ജീവിതമാണ്, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളൊന്നും നോക്കാതെ കേൾക്കാതെയുള്ള ജീവിതമാണ്, അവനവനിക്ക് തോന്നിയതുപോലെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്നാൽ പിന്നെ ആഹിറത്ത് സ്വർഗത്തിൻ്റെ സുഖം അവനക്ക് ലഭിക്കൂല, അവിടുത്തെ സുഖങ്ങളുണ്ടാവൂല. ഇനി ദുനിയാവിൽ ഒരാൾ വളരെ പ്രയാസപ്പെട്ട് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെല്ലാം സ്വീകരിച്ച് കുറച്ചൊക്കെ പ്രയാസമാണെങ്കിലും അങ്ങനെ ജീവിച്ചാൽ അവൻ പരിപൂർണമായ സുഖാസ്വാദനങ്ങൾ, അവനക്ക് സ്വർഗീയ ആരാമം അള്ളാഹു കൊടുക്കും. അതുകൊണ്ടല്ലേ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ദുനിയാ സിജ്നുൽ മുഅ്മിൻ, ദുനിയാവ് എന്നുള്ളത് ഒരു സത്യവിശ്വാസി സംബന്ധിച്ചിടത്തോളം അത് സിജിനാണ്, ജയിലറയാണ്. പല പ്രയാസങ്ങളും സഹിക്കേണ്ടി വരും, പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും, പല വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും. എന്നാലും അവൻ ആഗ്രഹിക്കേണ്ടതും അവനക്ക് ലഭിക്കുന്നതും നാളെ പരലോകത്ത് ഉന്നതമായ വിജയങ്ങളാണ്, പരലോകത്ത് സ്വർഗീയ സുഖങ്ങൾ അവനക്ക് ലഭിക്കാൻ പോകുന്നു. അതുകൊണ്ട് ദുനിയാവിൽ അതിയായി സുഖങ്ങളോ ആസ്വാദനങ്ങളോ അവൻ ആഗ്രഹിക്കരുത്. ഉഹ്റവിയായ ലോകത്തുള്ള വിജയമായിരിക്കണം നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ആഗ്രഹം, നമ്മുടെ പ്രവർത്തനങ്ങൾ അതിനു വേണ്ടിയായിരിക്കണം. അള്ളാഹു നമുക്കതിൻ്റെ തൗഫീഖ് നൽകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. റബ്ബ് തആല പറഞ്ഞതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അർഹമർ റഹീമീനായ രാജസയ്യദായ തമ്പുരാനെ ഈ വിശുദ്ധമായ മാസത്തിൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ നിന്നിലേക്ക് അടുക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും എല്ലാ നന്മകളും നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റ് കുറ്റങ്ങൾക്കും നീ മാപ്പ് നൽകണേ. അല്ലാ, ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി തരണേ റഹ്മാനെ. എല്ലാ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളെല്ലാ കാര്യങ്ങളിലും നീ ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവിധ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് തരണേ അല്ലാ. ലോകത്ത് ദുരിതമനുഭവിക്കുന്നവരുടെ എല്ലാ ദുരിതങ്ങളും നീ തീർത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ വിധത്തിലുള്ള രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. മരണസമയം കാമിലായ ഈമാനോടുകൂടെ ഞങ്ങളെ മരിപ്പിച്ച് മരണശേഷമുള്ള എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് വിജയം നൽകി സ്വർഗീയ ലോകത്ത് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ربنا عليك توكلنا وإليك أنبنا وإليك المصير اللهم سلمنا لرمضان وسلم رمضان لنا وتسلمه منا متقبلا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته.